ഇനി കേരളത്തിൽ പിണറായി വിരോധം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ചിലപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ വന്ന് എം എൽ എ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ എം എൽ എ മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ എം എൽ എ മാർക്ക് വല്ല ഉപദേശവും നൽകിയിട്ടുണ്ടോ എന്നാണ് അറിയാനുള്ളത് അതല്ല കേന്ദ്രത്തിലെത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ വന്ന് തിരിച്ച് ദില്ലിയിലെത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കാര്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഇനി പിണറായി വിരോധം പറയേണ്ട എന്ന് നാട്ടിലെ അണികൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് സന്ദേശം കൈമാറിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ തോന്നുന്ന സംശയം കാരണം ബി ഡി സതീശൻ ആദ്യം രംഗത്ത് വന്നു വി ഡി സതീശൻ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് ആകാൻ പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നറിയില്ല വി ഡി സതീശൻ വളരെ വ്യക്തമായും പിണറായി സ്തുതി തുടങ്ങിക്കഴിഞ്ഞു പിണറായി സ്തുതി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പിണറായിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നിയമസഭയിൽ നാം കാണാറുണ്ട് പിണറായി വിജയനെ കടിച്ചു കീറുന്ന നേതാവായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷത്തെ ഏറ്റവും ഉജ്ജ്വലനായ വാക്മി അത് രാഷ്ട്രീയമാണ് എന്ന് കരുതാം നിയമസഭയിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി പോലും അറ്റാക്ക് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല അത്രമാത്രം പിണറായി വിജയ ഇവർ വെറുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയൻ അനുകൂലമായി സ്തുതി രൂപത്തിൽ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ സംസാരിക്കുമ്പോൾ പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പിണറായിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നത് ദ്രോഹം ചെയ്യുമെന്ന് കെ പി സി സി നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ കേട്ടുനോക്കുക ബി ഡി സതീശൻ മലയാള മനോരമ ദിനപത്രത്തിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിലാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് വി ഡി സതീശൻ്റെ പരാമർശം അതിങ്ങനെയാണ് മഹാപ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലവട്ടം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റിനകം തിരിച്ചു വിളിക്കും എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കാരണവും വ്യക്തമായി പറയും യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അത് ശരിയാണ് എന്ന് പറയും എന്നിട്ടും വേണ്ട നടപടി സ്വീകരിക്കും എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ചതും ഈ ഘടകമാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഈ ഇൻ്റർവ്യൂ ഇന്നലെയാണ് മനോരമക്ക് നൽകിയത് ഇന്നാണ് അച്ചടിച്ച് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാർത്തയായി വന്നത് ഇന്നാണ് ഈ പത്രവാർത്ത വന്ന ഉടനെ ഈ ഇൻ്റർവ്യൂ അച്ചടിച്ചു വന്ന ഉടനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വിളിക്കുന്നു മുഖ്യമന്ത്രിയുമായി സൗഹൃദം പങ്കിടുന്നു മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു പത്രപ്രസ്താവന ഇറക്കുന്നു അതിനകത്ത് പറയുന്നത് ഞങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷം യു ഡി എഫ് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടില്ല ബഹിഷ്കരിക്കും എന്നായിരുന്നു നേത്തെ പറഞ്ഞത് അവരുടെ യോഗ തീരുമാനം അതായിരുന്നു പാർലമെന്ററി പാർട്ടി തീരുമാനം അങ്ങനെ അങ്ങനെയായിരുന്നു പങ്കെടുക്കേണ്ടതില്ല എന്നാണ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതാം പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് കോവിഡ് മാനദണ്ഡം ലംഘിക്കാതിരിക്കാനാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് പിന്നീട് ഈ പ്രസ്താവനയിൽ രമേശ് ചെന്നിത്തല വ്യക്തമായും പറയുന്നത് കോവിഡ് മാനദണ്ഡം ലംഘിക്കാതിരിക്കാൻ പങ്കെടുക്കുന്നില്ല പകരം വീട്ടിലിരുന്ന് ടി വിയിൽ സത്യപ്രതിജ്ഞ കണ്ടോളാം എന്ന് ഇതാണ് എം ഒ ഹനും പരിഹാസരൂപേണ പറഞ്ഞത് അങ്ങനെ പ്രികാസരൂപേണ പറഞ്ഞു തന്നെയാണ് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത് എന്തായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വിളിക്കാനും സംസാരിക്കാനും തയ്യാറായി എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം ചിലപ്പോൾ ഇവരൊക്കെ അംഗീകരിക്കുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും പ്രതിപക്ഷത്തിന് നല്ല ബുദ്ധി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ നല്ല കാര്യങ്ങളോടൊപ്പവും പ്രതിപക്ഷം നിന്നിരുന്നു എന്ന് ഭരണകൂടം ചെയ്യുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോടൊപ്പവും യു ഡി എഫ് നിന്നിട്ടുണ്ട് എന്ന് കേരളത്തിൽ കോവിഡ് വ്യാപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വാളയാറിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനും മൂലം നടത്തിയ സമരങ്ങൾ അതിലൂടെ കോവിഡ് വീണ്ടും പടർന്നു പിടിച്ചത് ഒക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനു വേണ്ടി സാലറി ചാലഞ്ച് പോലെയുള്ള നൂതന ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഒരു പൈസ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞതും എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിൻ്റെ ഒരു ഭാഗം താൽക്കാലികമായി പിടിക്കാൻ തീരുമാനിച്ച് ഇറക്കിയ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചതും നാം ഒക്കെ കണ്ടതാണ് ആരൊക്കെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാക്കളും അപ്പോഴൊന്നും ഒരക്ഷരം പറയാതിരുന്ന പ്രതിപക്ഷ നേതാവ് അതൊക്കെ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരാജയവും അതൊക്കെ തന്നെയായിരുന്നു ജനങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തിയതും അതുകൊണ്ട് ഇപ്പോൾ ഒരു തുടക്കം തുടങ്ങുന്ന ഈ സമയത്ത് ആ തുടക്കത്തോടൊപ്പം പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്തൊക്കെ രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കേണ്ടതായിരുന്നു അത് വലിയ ചർച്ച കേരളത്തിലുണ്ടാക്കി അത് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷത്തിന് തോന്നി കാരണം എല്ലാ കാലത്തും പിണറായി വിജയൻ പറഞ്ഞത് എതിർക്കുകയും അത് തിരസ്കരിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത് എന്നത് പ്രതിപക്ഷത്തിൻ്റെ പരാജയത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് അവർ വന്നു എന്നതിൻ്റെ സൂചനയാണ് ക്രിയാത്മകമായ പ്രതിപക്ഷമായി തുടരുമെന്നും ഭരണപക്ഷത്തിൻ്റെ നടപടികളോട് നല്ല നടപടികളോട് പിന്തുണക്കുമെന്നും അദ്ദേഹം പറയുന്നതിലൂടെ ചെയ്തിരിക്കുന്നത് ഏതായാലും പ്രതിപക്ഷത്തിന് നല്ല ബുദ്ധി തോന്നുന്നു എന്ന് വേണം കരുതാൻ അത് തുടങ്ങി വെച്ചത് വി ഡി സതീശനാണ് നാളെ പ്രതിപക്ഷ നേതാവായി ആയി വരും എന്ന് കരുതുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളിൽ സമൂലമായ മാറ്റമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും പ്രതിപക്ഷ നേതാവാകാൻ പോകുന്ന വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വരുന്നു എന്നത് ആശാവകമായ കാര്യമാണ് ഏതായാലും കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അത് യു കൂടി വരേണ്ടതുണ്ട് യു ഡി എഫിലെ എല്ലാ അണികളിലേക്കും വരേണ്ടതുണ്ട് നേതാക്കൾക്ക് മാത്രം പോരാ അത് അണികളിലേക്കും എത്തേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങനെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം എത്തുക മാത്രമേ യു ഡി എഫിന് രക്ഷയുള്ളൂ അല്ലെങ്കിൽ യു ഡി എഫ് ഉപ്പുവെച്ച കലംപോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല